നമസ്കാരം. റാപ് ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരം ഇപ്പോൾ ഓവലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാലാം ദിനമാണ്. ലഞ്ച് ബ്രേക്കിന് പിരിയുമ്പോൾ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. 70 ഓവറുകൾ പിന്നിട്ട് കഴിഞ്ഞു. 374 റൺസിൻ്റെ ലീഡ് ഇതിനോടകം തന്നെ ഓസ്ട്രേലിയ സ്വന്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനിയും ഈ ലീഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ മിച്ചൽ സ്റ്റാർക്കും അതുപോലെ തന്നെ അലക്സ് കാരിയുമാണ് ഗ്രീസിൽ തുടരുന്നത്. 19 പന്തുകളിൽ നിന്നും 11 റൺസാണ് സ്റ്റാർക്ക് എടുത്തിട്ടുള്ളത്. 61 പന്തുകളിൽ നിന്നും 5 ഫോറുകൾ ഉൾപ്പെടെ നേടിക്കൊണ്ട് 41 റൺസ് എടുത്ത അലക്സ് കാരിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത്. എടുത്തു പറയേണ്ട പ്രകടനം രവീന്ദ്ര ജഡേജയുടേതാണ്. ഇന്ത്യൻ ബൗളിങ്ങിൽ അദ്ദേഹം 18 ഓവറുകൾ ചെയ്തപ്പോൾ 45 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി എന്നുള്ളതാണ്. ഇന്ന് മത്സരത്തിൻ്റെ ആ ഒരു സെഷൻ്റെ തുടക്കത്തിൽ തന്നെ ലവുഷാഖിനെ പറഞ്ഞയക്കാൻ ഉമേഷ് യാദവിന് സാധിച്ചിരുന്നു. 126 പന്തിൽ നിന്നും 41 റൺസാണ് ലവുഷാഖിനെ എടുത്തിട്ടുള്ളത്. 4 ഫോറുകളുടെ അടമ്പടിയോടുകൂടിയായിരുന്നു. അതുപോലെ തന്നെ കാമറൂൺ ഗ്രീനിനെയും മടക്കി അയക്കാൻ ജഡേജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 95 പന്തുകളിൽ നിന്നും 25 റണ്ണാണ് കാമറൂൺ ഗ്രീൻ എടുത്തിട്ടുള്ളത്. 4 ഫോറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഏതായാലും ഓസ്ട്രേലിയ മികച്ച ഒരു ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഒരിക്കലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖകരമായ ഒന്നല്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.